ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ടീച്ചർ എന്ന് വേണം, ആദ്യത്തെ സ്കൂൾ എന്ന് വേണം അടുക്കള. ആ അടുക്കളയിൽ ജോലി ചെയ്ത് ഒപ്പത്തിരുന്നുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ ആദ്യത്തെ അച്ഛൻ അമ്മ ആ അമ്മ അവിടെ പഠിച്ചു. അവിടെ നിന്നാണ് പിന്നെ നമ്മളിപ്പോൾ സ്കൂളും കോളേജും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളിലും ഞങ്ങൾക്ക് നേരിട്ട് പോയി. ഈ കോളേജ് അഡ്മിഷൻ കോളേജിൽ നല്ല നല്ല കോഴ്സുകൾ അതിനുള്ള അവസരം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അവരേതാണ് നമ്മളവരുടെ കോഴ്സ് കേട്ട് അതന്നെ നല്ലത് കേട്ടാ അതൊക്കെ അതന്നെ മതി വരും കുട്ടി അതല്ല ശരി ഇന്ന ഇതിൽ പോയി ഞങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയണം എന്ന് പറയുമ്പോൾ കഴിയുന്നില്ല. കാരണം അതുപോലെ ക്ലാസ്സുകൾ കിട്ടുന്നില്ല. അപ്പോൾ അത്തരം ക്ലാസ്സുകൾ ജീവിതത്തിൽ വിജയിക്കാൻ ഉണ്ടാകാനുള്ള ക്ലാസ്സുകൾ ചെറുക്കാനും ചില ക്ലാസ്സുകളിൽ സമയം കിട്ടാതെ ഇരുന്നിട്ട് അതിൽ ഇനി മാറ്റം ഉണ്ടാകും. ഇനിയും ഭാരിച്ച ചുമതലയുടെ ഏറ്റെടുക്കാൻ മഹിളാ സംഘം തയ്യാറായിക്കൊള്ളും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കാം. കാരണം വൈകുന്നേരത്തെ ഇവിടെ ക്ലാസ്സുണ്ട്. അതെല്ലാം ശ്രദ്ധാപൂർവം മനസ്സിലാക്കി അത് അഞ്ചരിലേക്ക് മക്കളിലേക്ക് കുടുംബക്കാരിലേക്ക് മറ്റു ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് വലിയ മഹത്തായ പ്രസ്ഥാനമായി മാറാൻ സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വെസ്റ്റ് യൂണിയൻ കേരളവും തമ്മിലൊരു വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും മതപ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. അതൊരു ജോലി മാത്രമല്ല, അതൊരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. എഴുത്തുക എന്നുള്ളത് സാമൂഹ്യ പ്രവർത്തനമാണ്. നമുക്ക് ക്ലാസ് എടുക്കുന്ന പ്രൊഫസർ ലതാ നായർ എഴുത്തുകാരിയാണ്. എഴുതുക എന്നുള്ളത് ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്, ഒരു സാഹിത്യ പ്രവർത്തനമാണ്, ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്, ജീവിതം എന്ന് തന്നെ പറയാം. ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെയും ലക്ഷ്യം അതാണ്. നമ്മളിൽ ഒരു നിലാവുണ്ട്, നമ്മുടെ ഉള്ളിലൊരു നിലാവുണ്ട്. പക്ഷെ ഈ നിലാവിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയാൻ നമുക്ക് എങ്ങനെ കഴിയും, നമുക്ക് എങ്ങനെ സ്വയം പ്രകാശിക്കാൻ കഴിയും എന്നുള്ള ഒരു വെളിച്ചത്തിലേക്ക്, ഒരു അറിവിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന, ആ ആലോചിക്കാൻ സഹായിക്കുന്ന ക്ലാസ്സാണ് ഇവിടെ നടക്കാൻ പോകുന്നത്.